ഹായ് ഓൾ, എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫാക്ട്സ് അബൌട്ട് കേരളയുടെ ക്വിസ് നമ്പർ 4 ആണ്. എല്ലാവർക്കും ക്വിസിലേക്ക് സ്വാഗതം. സോ ആദ്യം തന്നെ ഞാൻ പറയാം, അൺ അക്കാദമിയുടെ ഫ്രീ കോഴ്സസ് കൂടാതെ പ്ലസ് കോഴ്സസും അവൈലബിൾ ആണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് കേരള PSC പ്ലസ് കോഴ്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം വന്നിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമിനെ പറ്റി അറിയണം. അതുപോലെ അൺ അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. വൈ ദിസ് ഇസ് ഓക്കെ ലൈവ് ആയി തോന്നുന്നു. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞതിന് മുമ്പ് ഓക്കെ അത് എൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എല്ലാ ദിവസവും കാണുന്നതാണ്, പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് മൈ പ്രൊഫൈൽ. അക്കാദമിക്കലി ഞാനിപ്പോൾ PhD ചെയ്യുകയാണ് ഫോട്ടോണിക്സിൽ, ആൻഡ് MTech ഇൻ ഓപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് BTech ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഐ ആം എ വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ഇൻ അൻ അക്കാദമി ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. 7 വർഷത്തോളം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ടീച്ചിങ്ങിലായിരുന്നു. ഓൺലൈൻ എഡ്യൂക്കേറ്റർ ആണ്, ബ്ലോഗർ ആണ്. സോ ഇതൊക്കെയാണ് എൻ്റെ പ്രൊഫൈൽ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 4 പേര് മറ്റോ ലോഗിൻ ആയിട്ടുള്ളൂ. എല്ലാവർക്കും ആൻസർ കമൻറ്റ് ചെയ്യാം. ഹായ് ഓൾ ഓഫ് യു, വെൽക്കം ടു ദിസ് ക്ലാസ്. സോ ഇത് ഈ ഒരു ചോദ്യം വെച്ചിട്ടായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം ഒരാളുടെ ഡൗട്ട് പറഞ്ഞിരുന്നു, അത് പറയാം. ഓക്കെ, സോ ഹൂ സെർവ്ഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ കേരള മഹിളാ ദേശസേവിക സംഘ്. ഹൂ സെർവ്ഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് കേരള മഹിളാ ദേശസേവിക സംഘ്. ആരായിരുന്നു കേരള മഹിളാ ദേശസേവിക സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത്? ആരായിരുന്നു? ആൻസർ കമന്റ് ചെയ്യാം. കുട്ടിമാളു അമ്മ, ലക്ഷ്മി സെഖാൽ, കല്യാണിക്കുട്ടി അമ്മ, അതുപോലെ മാർഗരറ്റ് പാവമണി എന്നിങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, 4 പേര് ലോഗിൻ ആണ്, ബട്ട് ആരും ആൻസർ കമന്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഹസ്ന വന്നിട്ടുണ്ട്. ഹസ്ന ഓപ്ഷൻ A ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മാർഗരറ്റ് പാവമണിയാണ്. മാർഗരറ്റ് പാവമണിയാണ്. ഓക്കെ, കുട്ടിമാളു അമ്മയല്ല, മാർഗരറ്റ് പാവമണി. Name the lady who played a leading in the agitation for the dismissal of CP Ramaswamy Iyer. ellavaru A aanu mark cheyidirunnathu thonunu kazhinja thavanathe answer alle kazhinja thottu munpathe question illa ellavarum kuttimaalu ammi aanu answer cheyidikkunnathu adallayirunnu correct answer onnen onnode question edukkam margaret pavamani aanu correct answer kerala mahila desha sevaka sanghathinte president aayathu margaret pavamani okay ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന ലളിതാ പ്രഭു ഒക്കെ അതിൻ്റെ നല്ല ആക്ടിവിസ്റ്റുകളായിരുന്നു, അതിൽ ഉള്ള മെമ്പേഴ്സ് ആയിരുന്നു എന്ന് മാത്രം. നെയിം ദ ലേഡി ഹു പ്ലേഡ് എ ലീഡിംഗ് ഇൻ ദ അജിറ്റേഷൻ ഫോർ ദ ഡിസ്മിസൽ ഓഫ് CP രാമസ്വാമി അയ്യർ. സോ CP രാമസ്വാമി അയ്യറിൻ്റെ ഡിസ്മിസലിന് അതിനു വേണ്ടിയിട്ടുള്ള, അതെ പറഞ്ഞു തരുന്നുണ്ട്, ജോസ്ന പറയുന്നുണ്ട്. ഓക്കെ, അതായത് CP രാമസ്വാമി അയ്യർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു അജിറ്റേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ആ പ്രക്ഷോഭത്തിൽ ലീഡ് ചെയ്ത ലേഡി ആരായിരുന്നു എന്നാണ് ചോദ്യം. യശോധ, ലളിതാ പ്രഭു, അക്കാമച്ചെറിയൻ, പാർവതി, നേര്യമംഗലം. CP രാമസ്വാമി അയ്യരെ ഡിസ്മിസ് ചെയ്യാൻ നടത്തിയ പ്രക്ഷോഭത്തിൽ ആരായിരുന്നു ലേഡിയിൽ ഒരു ലീഡ് ചെയ്ത ഒരു ലേഡി ആരായിരുന്നു? Thank you.
ഓപ്ഷൻ സി ആണ് ജോബ് 2018 മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ജോസ്ന സാലു ബി മാർക്ക് ചെയ്തിട്ടുണ്ട്, ജോബ് അഗെയിൻ അക്കാമ ചെറിയാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്, അക്കാമ ചെറിയാനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കരിമ്പനക്കൽ കളരി സംഘം കെ കെ എസ്. ഓക്കെ, ദെൻ ആന്റണി ആന്റണി, ഹസ്ന ബി ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം, ഹസ്ന അക്കമ്മ ചെറിയാണ് കറക്റ്റ് ആൻസർ. അക്കമ്മ ചെറിയാൻ, ആൻഡ് ഷീ വാസ് നോൺ ആസ് ദ ചാൻസി റാണി, ചാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെട്ടിരുന്നു. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഭൂദാൻ മൂവ്മെന്റ്. ഭൂദാൻ മൂവ്മെന്റ്, വിനോബ ഭാവയുടെ ഭൂദാൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ലേഡി ആരായിരുന്നു? അമ്മു സ്വാമിനാഥൻ, കൗമുദി ടീച്ചർ, ഒ കെ മാധവി അമ്മ, വി പാറുക്കുട്ടി അമ്മ, ആരായിരുന്നു ഭൂദാൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്? ഭൂദാൻ മൂവ്മെന്റ്, അതിനു മുമ്പത്തെ ആൻസർ കാവ്യ, ഹസ്ന, ഓക്കെ ഷംന ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജോസ്ന ശാലു പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഭൂദാൻ മൂവ്മെന്റ് കാവ്യ, കൗമുദി ടീച്ചർന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആന്റണി പാസ് ചെയ്തു. ഓക്കെ, ഓക്കെ ശരിയാണ്, കൗമുദി ടീച്ചറാണ് കറക്റ്റ് ആൻസർ. ഷീ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഭൂദാൻ മൂവ്മെന്റുമായിട്ട് കണക്റ്റഡ് ആയത് കൗമുദി ടീച്ചറാണ്, കറക്റ്റ് ആൻസർ ആണ്. ദ ട്രാജിക് ഡെത്ത് ഓഫ് എ ഫ്രീഡം ഫൈറ്റർ നെയിംലി എ ജി വേലായുധൻ ഇൻ എ പോലീസ് ലത്തി ചാർജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സോഷ്യൽ സ്ട്രഗിൾ ഇൻ കേരള. ഓക്കെ, അപ്പോൾ എ ജി വേലായുധൻ എന്ന ഒരു ഫ്രീഡം ഫൈറ്റർ മരണമടയുണ്ടായി എന്നാണ്, ഒരു പോലീസ് ലാത്തി ചാർജിലാണ് മരിച്ചത്. അപ്പോൾ അത് ഏത് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ലാത്തി ചാർജ് സംഭവിച്ചതും അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയാക്കിയതും? ഓക്കെ, എ ജി വേലായുധൻ എന്ന സമരസേനാനി മരിച്ചത്. പാലിയം സത്യാഗ്രഹം, അതുപോലെ ചിന്ന ചാനാർ അജിറ്റേഷൻ, കയ്യൂർ റിവോൾട്ട്, കയ്യൂർ സമരം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സബിത പാലിയം ആൻസർ ചെയ്തിട്ടുണ്ട്, ഹസ്ന, ഓക്കെ ദെൻ ജോബ്, ജോസ്ന. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഷംന അൻവർ, വെരി ഗുഡ്. ഓക്കെ, സോ പാലിയം സത്യാഗ്രഹയാണ് കറക്റ്റ് ആൻസർ, പാലിയം സത്യാഗ്രഹ. ഹു ലെഡ് ദ കരിവള്ളൂർ സ്ട്രഗിൾ, ആരാണ് കരിവള്ളൂർ സ്ട്രഗിൾ, കരിവള്ളൂർ സമരം ആരാണ് ലീഡ് ചെയ്തത്? കരിവള്ളൂർ സ്ട്രഗിൾ, ഹു ലെഡ് ദ കരിവള്ളൂർ സ്ട്രഗിൾ, കെ ദേവയാനി, കാർത്തിയ, കാർത്തിയാനി അമ്മ, അന്നാചാണ്ടി. ഹു ലെഡ് ദ കരിവള്ളൂർ സ്ട്രഗിൾ, കെ ദേവയാനി, കാർത്തിയ, കാർത്തിയാനി അമ്മ, അന്നാചാണ്ടി. എല്ലാവരും ഓപ്ഷൻ എ ആണ് കറക്റ്റ് ചെയ്ത് കേൾക്കണം. അഖിൽ, ജയ, ശ്രീവിദ്യ, ഷംന, ജോസ്ന, കാവ്യ, കരിമ്പനക്കൽ, ദെൻ സബിത, ജോസ്ന, എല്ലാവരും ദേവയാനി, കെ ദേവയാനിയാണ്. കരിവള്ളൂർ സ്ട്രഗിൾ ആരാണ് ലീഡ് ചെയ്തത്? കെ ദേവയാനി. ഓക്കെ, വെരി ഗുഡ്. ലിയോ മെസ്സി സി മാർക്ക് ചെയ്തിട്ടുണ്ട്, എ ആണ് കറക്റ്റ് ആൻസർ. ഹു വാസ് ദ ലീഡിംഗ് ലേഡി ഓഫ് ദ തോൽ വിറകു സമരം, തോൽ വിറകു സമരത്തിന്റെ ലീഡിംഗ് ലേഡി ആരായിരുന്നു? തോൽ വിറകു സമരത്തിന്റെ ലീഡിംഗ് ലേഡി ആരായിരുന്നു? ദേവകി നിലയങ്ങോട്, ദേവതി നില്യങ്ങോട്, ദേവകി പട്ടാസിയാർ, കാർത്യാനിയമ്മ, ദെൻ യശോധ. ഹു വാസ് ദ ലീഡിംഗ് ലേഡി ഓഫ് ദ തോൽ വിറകു സമരം? ദേവകി നിലയങ്ങോട്, ദേവകി പട്ടാസിയ, കാർത്യാനിയമ്മ, യശോധ, ഇതിലാരാണ് ലീഡിംഗ് ലേഡി ഓഫ് തോൽ വിറകു സമരം?
ഓപ്ഷൻ സി ആണ് എല്ലാവരും ആൻസർ ചെയ്തേക്കുന്നത്. കാർത്യായനി അമ്മ കറക്റ്റ് ആണ്. കാർത്യായനി അമ്മയാണ് തോൽവിറങ്ങ് സമരമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഹൂ എനാക്ടഡ് ദ ഡ്രാമ തൊഴിൽ കേന്ദ്രത്തിലേക്ക്, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന ഡ്രാമ എന്ന നാടകം 1948 കൊണ്ടുവന്നത് ഏത് സംഘടനയാണ് അത് നടത്തിയത്? സാധുജന പരിപാലന യോഗം, അന്തർജന സമാജം, SNDP, യോഗക്ഷേമ സഭ. ഹു എനാക്ടഡ് ദ ഡ്രാമ തൊഴിൽ കേന്ദ്രത്തിലേക്ക്, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന ഡ്രാമ ആരാണ് എനാക്ട് ചെയ്തത്? ഏത് സംഘടനയാണ്? ഓക്കെ, ശ്രീവിദ്യ ഡി മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ജോബ് ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. അന്തർജന സമാജം ആന്റണി പാസ് ചെയ്തു. ജിഷ പി ആർ സി മാർക്ക് ചെയ്തേക്കുന്നു. ഓക്കെ, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറഞ്ഞത് ഏതാണ്? എല്ലാവരും കൂടുതൽ പേരും സി മാർക്ക് ചെയ്തേക്കുവാണ്. ഒന്ന് ശ്രദ്ധിക്കണം, ഇത് തൊഴിൽ കേന്ദ്രത്തിലേക്ക് നാടകം അത് കൊണ്ടുവന്നത് അന്തർജന സമാജമാണ്. ഏതാണ്? അന്തർജന സമാജം, അന്തർജന സമാജം. ഓക്കെ, വിച്ച് ഫ്രീഡം ഫൈറ്റർ വർക്ക്ഡ് ആസ് ഡയറക്ടർ ഓഫ് മാതൃഭൂമി, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മാതൃഭൂമിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? അക്കാമ ചെറിയാൻ, AV കുട്ടിമാളു അമ്മ, ഗ്രേസി അരോൺ, ആര്യ പള്ളം. ആരാണ് ഡയറക്ടർ ഓഫ് മാതൃഭൂമി ആയത്? ഡയറക്ടർ ഓഫ് മാതൃഭൂമി. വിച്ച് ഫ്രീഡം ഫൈറ്റർ വർക്ക്ഡ് ആസ് ദ ഡയറക്ടർ ഓഫ് മാതൃഭൂമി? അക്കാമ ചെറിയാൻ, AV കുട്ടിമാളു അമ്മ, ഗ്രേസി അരോൺ, ആര്യ പള്ളം. ഷംന ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ കാവ്യ, അക്കാമ ചെറിയൻ മാർക്ക് ചെയ്തേക്കുന്നു. കുറച്ചുപേര് എ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡയറക്ടർ ഓഫ് മാതൃഭൂമി ആയത് AV കുട്ടിമാളു അമ്മയാണ്. ആരാണ് AV കുട്ടിമാളു അമ്മ? ദ ഫ്രീഡം ഫൈറ്റർ വർക്ക്ഡ് ആസ് ദ ഡയറക്ടർ ഓഫ് മാതൃഭൂമി ഈസ് AV കുട്ടിമാളു അമ്മ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കുറെ പേര് ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. സന്ധ്യ ജ്യോതിഷ് വന്നിട്ടുണ്ട്. സന്ധ്യ ഹായ്. ഓക്കെ, ദ ടെമ്പറൻസ് മൂവ്മെന്റ്, ദ ടെമ്പറൻസ് മൂവ്മെന്റ് ഓഫ് 20th century കേരള വാസ് എയിംഡ് അറ്റ്. എന്തിനായിരുന്നു ടെമ്പറൻസ് മൂവ്മെന്റ്? ടോട്ടൽ അബ്സ്റ്റിനൻസ് ഫ്രം ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്, ഇറാഡിക്കേറ്റിംഗ് അൺടച്ചബിലിറ്റി, എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്സസ്, റിലീജിയസ് റിഫോംസ്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഒന്നുകൂടെ ഇട്ടത്. ഏതായിരുന്നു ടെമ്പറൻസ് മൂവ്മെന്റ്? എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ടെമ്പറൻസ് മൂവ്മെന്റ്? യെസ്, അബ്സ്റ്റൻഷൻ ഫ്രം ആൽക്കഹോൾ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ്. അഖിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിറിൽ ഒന്ന് നോക്കണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെയിം ദ ജേർണൽ പബ്ലിഷ്ഡ് ബൈ യോഗക്ഷേമ സഭ ടു സ്പ്രെഡ് ദ റിഫോമിസ്റ്റ് ഐഡിയാസ്. യോഗക്ഷേമ സഭ സ്റ്റാർട്ട് പബ്ലിഷ് ചെയ്ത ജേർണൽ ഏതാണ്? നെയിം ദ ജേർണൽ ദാറ്റ് ഇസ് പബ്ലിഷ്ഡ് ബൈ യോഗക്ഷേമ സഭ ടു സ്പ്രെഡ് ദ റിഫോമിസ്റ്റ് ഐഡിയാസ്. യോഗക്ഷേമ സഭ സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്? മുഹമ്മദ് സുബീർ ആൻസർ ചെയ്തിട്ടുണ്ട്. അഖിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ണി നമ്പൂതിരി. ഓക്കെ, ജോബ്, എല്ലാവരും ഉണ്ണി നമ്പൂതിരിയാണ് മാർക്ക് ചെയ്തത്. കാവ്യ, സന്ധ്യ, ശ്രീവിദ്യ, ദെൻ ജോസ്ന, ഷാലു, ഹസ്ന, സിറിൽ, കരിമ്പനക്കൽ. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? ഉണ്ണി നമ്പൂതിരി. യോഗക്ഷേമ സഭ ആരാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്? യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? യോഗക്ഷേമ സഭ ആന്റണി പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൻസർ നോക്കുക. ആന്റണി
ബി ആണ് ആൻസർ. ഉണ്ണി നമ്പൂതിരി. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? ആരുടെയാണ് യോഗക്ഷേമ സഭ? കമന്റ് ചെയ്യുക. രഞ്ജു പി ആർ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡി അല്ല. ഓക്കെ, എല്ലാവരും വീട്ടിൽ പഠനത്തിരിപ്പാടെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹു പ്രിസൈഡഡ് ഓവർ ദ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് വുമൺ സെഷൻ ഓഫ് ദ എൻ എസ് എസ് ഇൻ 1929? ഓക്കെ, എൻ എസ് എസിന്റെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് വുമൺ സെഷൻ അത് ആരാണ് പ്രിസൈഡ് ചെയ്തത്? ദ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് വുമൺ സെഷൻ ഓഫ് എൻ എസ് എസ് അത് പ്രിസൈഡ് ചെയ്തത് ആരാണ്? ഓക്കെ, തൊട്ടേക്കാട്ട് മാധവി അമ്മ എന്ന് അഖിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടേക്കാട്ട് മാധവി അമ്മ. ഓപ്ഷൻ ഡി ആണ് മാർക്ക് ചെയ്തത്. ശ്രീദേവി നോക്കണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. തൊട്ടേക്കാട്ട് ഷംന തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഷംന അൻവർ ഒന്ന് ശ്രദ്ധിക്കണം. തൊട്ടേക്കാട്ട് മാധവി അമ്മയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ആൻ എഡിറ്റോറിയൽ ദ ടൈറ്റിൽ 100,000 രൂപ? 100,000 രൂപ എന്ന തലക്കെട്ടോടുകൂടി ഒരു എഡിറ്റോറിയൽ എഴുതി. 1,00,000 rupees ബൈ ക്രിട്ടിസൈസിങ് ദ മിസ്യൂസ് ഓഫ് പബ്ലിക് ട്രഷറി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ട്രഷറിയിലെ പണം ധനം മിസ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു 100,000 രൂപ എന്നൊരു ഹെഡിങ്ങോട് കൂടി ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു ന്യൂസ് പേപ്പർ. അത് ഏത് ന്യൂസ് പേപ്പറിലാണ് അങ്ങനെ ഒരു എഡിറ്റോറിയൽ വന്നത്? പ്രഭാതം, വിവേകോദയം, സ്വദേശാഭിമാനി, മലയാളി. ഓക്കെ, ശ്രീവിദ്യ, അഖിൽ സ്വദേശാഭിമാനി മാർക്ക് ചെയ്തിട്ടുണ്ട്. സന്ധ്യ എല്ലാവരും സി മാർക്ക് ചെയ്തിട്ടുണ്ട്. കുറെ പേര് തരാബ് ഡി ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ജയകുമാർ സി, സിറിൽ, ആതിര, കാവ്യ, ആന്റണി പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞത് ഏതാണ്? സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനിയിലാണ് അങ്ങനെ ഒരു തലക്കെട്ടോടുകൂടി ഒരു എഡിറ്റോറിയൽ വന്നത്. ഓക്കെ, മുഹമ്മദ് സബീർ ബി ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ശ്രദ്ധിക്കണം, മുഹമ്മദ് സബീർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഈസ് ദ ഫസ്റ്റ് വുമൻസ് മാഗസിൻ വീക്കിലി പബ്ലിഷ്ഡ് ഇൻ മലയാളം? ആദ്യത്തെ വുമൻ മാഗസിൻ വീക്കിലി പബ്ലിഷ്ഡ് ഇൻ മലയാളം ഏതാണ്? കേരളീയ, സുഗുണബോധിനി, വിദ്യാപോഷണി, ശ്രീമതി, മഹിളാ പോഷണി. ഏതാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത, മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത വുമൻ മാഗസിൻ വീക്കിലി? ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത വാരിക ഏതാണ് സ്ത്രീകളുടെ? കേരളീയ, സുഗുണബോധിനി, വിദ്യാപോഷണി, ശ്രീമതി, അതുപോലെ മഹിളാ പോഷണി, ഇതിലേതാണ്? ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചുപേര്. സി മാർക്ക് ചെയ്തിട്ടുണ്ട്. സന്ധ്യ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജോസ്ന സി മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ അഖിൽ, ജയകുമാർ, ആതിര, ശരത്, സി, അരുൺ ധർ. ഹായ് അരുൺ. അരുൺ ധറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ അവസാനം ഒരു കമന്റ് ചോദിച്ചിരുന്നല്ലോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, അത് അതിന്റെ കമന്റ് ഞാൻ ഇന്നലെ തന്നെ ഇട്ടിരുന്നു. അത് കണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതോ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ഒരു ഡൗട്ട് പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ ആൻസർ ഞാൻ ഇന്നലെ തന്നെ കമന്റ് ചെയ്തിരുന്നു. അരുൺ നോക്കിയോ എന്നറിയില്ല. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിരുന്നു. അരുൺ പറഞ്ഞ ആള് അത് എന്തൊരു ഏതൊരു സംഘടനയുടെ കാര്യമായിരുന്നല്ലോ, അതിന്റെ പേര് കിട്ടുന്നില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കേരളീയ സുഗുണബോധിനി ഏതാണ്? കേരള സുഗുണബോധിനിയാണ്. കേരളീയ സുഗുണബോധിനി, വെരി ഗുഡ്. ഓക്കെ അരുൺ, കണ്ടറിയിൽ സന്തോഷം. ഫേമസ് ഫ്രീഡം ഫൈറ്റർ ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ഓഫ് കേരള എ വി കുട്ടിമാളു അമ്മ. കുട്ടിമാളു അമ്മ വാസ് ബോൺ ഇൻ ദിയർ. സോഷ്യൽ ആക്ടിവിസ്റ്റ് ഓഫ് കേരളയാണ്, ഫേമസ് ഫ്രീഡം ഫൈറ്റർ ആണ് കുട്ടിമാളു അമ്മ. എ വി കുട്ടിമാളു അമ്മ എന്നാണ് ജനിച്ചത്. ബോൺ ഇൻ ദ ഇയർ 1904, 1905, 1907,
1908 ഏത് വർഷമാണ് ജനിച്ചത്? എ വി കുട്ടിമാളു അമ്മ, ബി ആണ് 1905 ആണ് എല്ലാവരും മാർക്ക് ചെയ്തേക്കുന്നത്. പ്രഭിത, പ്രഭിത വന്നിട്ടുണ്ട്. ഓക്കെ, സോ 1905 ആണ് ആൻസർ. 1905 അത് അവർ ജനിച്ചത്. എ വി കുട്ടിമാളു. ദ ബ്രിട്ടീഷ് ഫോംഡ് എ ഫോഴ്സ് കോൾഡ് കോൾകാർസ് ടു ഡീൽ വിത്ത് 19th സെഞ്ചുറി പെസന്റ് അപ്രൈസിങ്സ് ഇൻ മലബാർ, പഴശ്ശി റിവോൾട്ട്, കുറിച്ചിയ റിവോൾട്ട്, വേലുത്തമ്പി റിവോൾട്ട്. ഏതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷ് കോൾകാർ എന്ന് പറയുന്ന ഫോഴ്സിനെ ഫോം ചെയ്ത്? കോൾകാർ ബ്രിട്ടീഷ് ഫോംഡ് എ ഫോഴ്സ് കോൾഡ് കോൾകാർസ് ടു ഡീൽ വിത്ത് വിച്ച് വൺ? 19th സെഞ്ചുറി പെസന്റ് അപ്രൈസിങ്, പഴശ്ശി റിവോൾട്ട്, കുറിച്ചിയ റിവോൾട്ട്, വേലുത്തമ്പി റിവോൾട്ട്. റിൻറ്റോ രജി വന്നിട്ടുണ്ട്. ഹായ് റിൻറ്റോ. ഓക്കെ ഷഹിന, ഷഹിനിക്ക് നെറ്റ് സ്ലോ, നെറ്റ് ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സമയെടുത്ത് പറഞ്ഞാൽ മതി. ആൻസർ എന്താണ്? പഴശ്ശി റിവോൾട്ട്, കുറിച്ചിയ റിവോൾട്ട്, വേലുത്തമ്പി റിവോൾട്ട്. ഏതാണ്? ഓക്കെ, സിറിൽ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. സന്ധ്യ ജ്യോതിഷ് പഴശ്ശി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അരുൺധർ ബി, ആന്റണി, ജയകുമാർ എല്ലാവരും ബി. ആന്റണി പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആന്റണി ഇത് നോട്ട് ചെയ്ത് വെക്കണം, ഉണ്ടായിരുന്നു ആൻസർ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, പ്രീണ വന്നിട്ടുണ്ട്. ഹായ് പ്രീണ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഇതാണ്, പഴശ്ശി റിവോൾട്ട് ആണ്. പഴശ്ശി വിപ്ലവം, പഴശ്ശി രാജാവിന്റെ വിപ്ലവം, അത് അടിച്ചമർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൾകാർ എന്നൊരു ഫോഴ്സിനെ ബ്രിട്ടീഷുകാർ ഫോം ചെയ്തു. ഓക്കെ, ഹു വാസ് ദ ലാസ്റ്റ് ദിവാൻ ഓഫ് കൊച്ചി, ആരായിരുന്നു കൊച്ചിയുടെ അവസാനത്തെ ദിവാൻ? ഹു വാസ് ദ ലാസ്റ്റ് ദിവാൻ ഓഫ് കൊച്ചി? ആർ കെ ഷൺമുഖം ചെട്ടി, ശങ്കുണ്ണി മേനോൻ, സി പി കരുണാകര മേനോൻ, ഗോവിന്ദ മേനോൻ. ഇതിൽ ആരായിരുന്നു ദ ലാസ്റ്റ് ദിവാൻ ഓഫ് കൊച്ചി? ശ്രീരാമ എ മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, രഞ്ജു ബി മാർക്ക് ചെയ്തേക്കുന്നത് ഇതിന്റെ ആൻസർ ആണോ? ബി അല്ല. ദെൻ അരുൺ എ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആതിര ശരത്ത് എ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ റിൻറ്റോ റെജി പാസ്. സിറിൽ എ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജോസ്ന എ. എല്ലാവരും എ ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ഒന്ന് നോക്കുക, ദ ലാസ്റ്റ് ദിവാൻ ഓഫ് കൊച്ചി വാസ് സി പി കരുണാകര മേനോൻ. സി പി കരുണാകര മേനോൻ ആയിരുന്നു ലാസ്റ്റ് ദിവാൻ ഓഫ് കൊച്ചി. ഓക്കെ, സി പി കരുണാകര മേനോൻ ആണ്. എല്ലാവരും ഓപ്ഷൻ എ പറഞ്ഞവരൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുക. ഓൾ കേരള വുമൻസ് ലീഗ്, ഓൾ കേരള വുമൻസ് ലീഗ് വാസ് ഫോംഡ് അറ്റ്? ഓൾ കേരള വുമൻസ് ലീഗ് എവിടെയാണ് ഫോം ചെയ്തത്? കണ്ണൂർ, ഷൊർണൂർ, തലശ്ശേരി, കോഴിക്കോട്. എവിടെയാണ് ഓൾ കേരള വുമൻസ് ലീഗ് ഫോം ചെയ്തത്? ഹസ്ന എന്താണ് പ്ലീസ് എന്ന് പറഞ്ഞേക്കുന്നത്? ഹസ്ന, സിറിൽ കെ, ദെൻ മിസ്റ്റർ എക്സ് കെ എസ് എ. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ സി ആണ് കൂടുതൽ പേര് മാർക്ക് ചെയ്തേക്കണം. പിന്നെ എയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ജോസ്ന പാസ് ചെയ്തു. സന്ധ്യ ഓക്കെ പറഞ്ഞു. എന്താണ് ഓക്കെ? ഓക്കെ, ആതിര പാസ് ചെയ്തു. ദെൻ ഫിറോസ് വളവത്ത് ബി ആണ് മാർക്ക് ചെയ്തേക്കുന്നത്.
സി ആണോ? ഓക്കെ, ജയകുമാർ സി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ, ഇതിന്റെ ആൻസർ കോഴിക്കോടാണ്. ഓൾ കേരള വിമൻസ് ലീഗ്, ഓൾ കേരള വിമൻസ് ലീഗ്, എ കെ ഡബ്ല്യു എ, ഓൾ കേരള വിമൻസ് ലീഗ്, ഇതാണ് കോഴിക്കോട്. ആ ഓക്കെ ഹസ്ന, എനിക്ക് തോന്നിയായിരുന്നു, എന്നാലും ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. ഓക്കെ, ഇനി വല്ല സ്പീഡ് കുറയ്ക്കണമെന്നോ സ്പീഡ് കൂട്ടണമെന്നോ അങ്ങനെ വല്ലതും ആണോ ഉദ്ദേശിച്ചത് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ താരാബ് ദാസ് എ മാർക്ക് ചെയ്തു, എ അല്ല, ഡി ആണ് ആൻസർ. പശ്ചിമോദയം, പശ്ചിമോദയം എന്നാ തോന്നുന്നു, പശ്ചിമോദയം വാസ് പബ്ലിഷ്ഡ് മൈ ഫാദർ ക്ലെമന്റ് തോമാ കത്തനാർ ഹെർമൻ ഗുണ്ടർ ഗോൺസാൽവസ്. ആരാണ് പശ്ചിമോദയം പബ്ലിഷ് ചെയ്തത്? ഫാദർ ക്ലെമന്റ്, ക്ലെമന്റ് അച്ഛൻ, തോമാ കത്തനാർ, ഹെർമൻ ഗുണ്ടർ, ഗോൺസാൽവസ്. ആരാണ് പശ്ചിമോദയം പബ്ലിഷ് ചെയ്തത്? അരുൺ. ഓക്കെ, ഹെർമൻ ഗുണ്ടർട്ട് അഖില് മാർക്ക് ചെയ്തിട്ടുണ്ട്, അഖിലിനെ കുറച്ച് നേരത്തേക്ക് കണ്ടില്ലല്ലോ. ദെൻ അരുൺ ധർ സി മാർക്ക് ചെയ്തിട്ടുണ്ട്, സബിത, ഷംന, ജിഷ, സന്ധ്യ. ഓക്കെ, ദെൻ പ്രവീത, ആന്റണി, ഹസ്ന. ഓക്കെ സന്ധ്യ, ഞാൻ മെസ്സേജ് കണ്ടു. ജിഷ, തിര, ശരത്, റിൻറ്റോ, ദെൻ ജോഷ്ന. ഓ, ഈ ആൻസർ എല്ലാവരും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, ഹെർമൻ ഗുണ്ടർട്ടാണ്, ഹെർമൻ ഗുണ്ടർട്ടാണ് അത് എഴുതിയത്. വെരി ഗുഡ്. ചാനാർ അജിറ്റേഷൻ, ചാനാർ അജിറ്റേഷൻ ടു പ്ലേസ് ഡ്യൂറിംഗ് ദ ടൈം, ചാനാർ ലഹള ആരുടെ സമയത്തായിരുന്നു? ഓക്കെ, അഖില് പറയുന്ന എല്ലാം അറിയില്ലാത്തയാണ് എഴുതി വെക്കാന്ന്. ഓക്കെ, പിന്നീട് എഴുതി വെച്ചാലും മതി, പിന്നെ പ്ലേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എഴുതുകയൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കാം, നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി സമയം വേണമെന്നാണെങ്കിൽ അങ്ങനെ പറയാം, അതൊന്നും കുഴപ്പമില്ല. ഉത്രാടം തിരുനാളാണ് ഇവിടെ ആൻസർ ചെയ്തേക്കുന്നത്. ഓക്കെ, സി എ മാർക്ക് ചെയ്ത ആരോ ഉണ്ട്. ഓക്കെ, ബി എയും ബി ഒക്കെ മാർക്ക് ചെയ്തവരൊന്ന് ശ്രദ്ധിക്കണം. ജിഷ നോക്കിക്കോണം, ശ്രീവിദ്യ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഉത്രാടം തിരുനാളാണ്. ഏതാണ് ഉത്രാടം തിരുനാളിന്റെ സമയത്തായിരുന്നു ഏതാ ചാനാർ. ഓക്കെ, അല്ലെ, ചാനാർ അജിറ്റേഷൻ എന്നായിരുന്നു ഉത്രാടം തിരുനാളിന്റെ സമയത്തായിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, സൗമ്യ, പിന്നെ അറബിയിൽ എഴുതിയിരിക്കുന്ന പേരാണ് അത്, അവരുടെ പോയി. ഫിറോസ്, ജോസ്ന, അവരുടെയൊക്കെ ആൻസർ ടൈം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ സ്പീഡ് കൂട്ടുകയൊന്നും വേണ്ട, ഈ ഒരു രീതിക്ക് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. കറക്റ്റ് ആണ് അരുന്ധർ, അതെ. ഉത്രാടം തിരുനാൾ, ഉത്രം തിരുനാൾ എന്നാണോ? ഉത്രാടം തിരുനാൾ എന്നല്ലേ? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ശ്രീ, സോറി, സർ ശങ്കരൻ നായർ, സർ ശ്രീ ശങ്കരൻ നായർ പ്രിസൈഡഡ് ഓവർ ദ ആനുവൽ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ്. ഇത് നമ്മൾ പലതവണ പഠിച്ചതാണ്. ഒരു മലയാളി പ്രസിഡന്റ് ആയത് ഏത് ഐ എൻ സി സമ്മേളനത്തിലാണ്? ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുന്നതല്ല, എപ്പോഴും നമ്മളത് ഓർത്തിരിക്കുന്നതാണ്. ഐ എൻ സിയെ പറ്റി പഠിക്കുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരു മലയാളി വന്നത് ഏതാണ്? ചിലവർ എ മാർക്ക് ചെയ്തിട്ടുണ്ട്, അമരാവതി. ഉത്രം തിരുനാളാണോ? ഓക്കെ സന്ധ്യ, ഉത്രം തിരുന്നാൾ. അപ്പൊ അതിന്റെ ഒന്ന് ആൻസർ, ഒരു സെക്കൻഡ്, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആൻസർ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഉത്രാടം തിരുനാൾ എന്നാണ് ഞാൻ കണ്ടത്, അത് ഉത്രം തിരുനാളാണോ എന്നൊന്ന് നോക്കിയേക്ക. കാരണം രണ്ടു ഓപ്ഷന് വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരരുതല്ലോ, തെറ്റിക്കരുതല്ലോ. ഓക്കെ, ഇത് ഏതിന്റെ ആൻസർ ഏതാണ്? എല്ലാവരും ഓപ്ഷൻ ചെയ്യാനും മാർക്ക് ചെയ്തേക്കുന്ന, വെരി ഗുഡ്. ഓക്കെ, ഏതാണ്? അമരാവതി, അമരാവതി സെഷൻ ആയിരുന്നു. അമരാവതിയിൽ വെച്ച് നടന്ന ഐ എൻ സി സെഷനിലായിരുന്നു സർ സി ശങ്കരൻ നായർ. ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി, ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി സ്റ്റാർട്ട് ചെയ്ത ആരാണ്? ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി സ്റ്റാർട്ടഡ് ബൈ കേണൽ എഡ്വാർഡ് കെഡോഗൻ, കേണൽ ഓൾകോട്ട്, കേണൽ മൺറോ, കേണൽ മക്കുലെ. ആരാണ് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തത്? ബ്രിട്ടീഷുകാരാണ് സ്റ്റാർട്ട് ചെയ്തത്. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്?
രഞ്ജു, സച്ചിൻ ഡാഡ്, സന്ധ്യ എല്ലാവരും അമരാവതി മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അരുൺ എ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീവിദ്യ സി, സിനു, അരുൺ, അരുൺ കൃഷ്ണ സി ആണ് മാർക്ക് ചെയ്തത്. ശ്രീവിദ്യ ഓക്കെ. ഇതിൽ സൗമ്യ എസ് നായർ ഡി മാർക്ക് ചെയ്തു. അപ്പം ഞാൻ അത് ശ്രദ്ധിച്ചോണം, തെറ്റിപ്പോകുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, എഡ്വാർഡ്, എഡ്വാർഡ് ആണ് കറക്റ്റ് ആൻസർ. അഖിലിന് ഇത് പാസ്. എഡ്വാർഡ് കെഡോഗൻ. ഓക്കെ, വെരി ഗുഡ്. മലയാള മനോരമ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ഇതൊരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മലയാള മനോരമ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഏത് വർഷമാണ് മലയാള മനോരമ എസ്റ്റാബ്ലിഷ് ചെയ്തത്? അരുൺ ധർ സി മാർക്ക് ചെയ്തു. തരാബദാസ് ഡി ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ കെഡോഗൻ. ഓക്കെ, അതിന് മുമ്പത്തെ ആണോ? ഓക്കെ, ഓക്കെ. ആൻസർ, മലയാള മനോരമ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. കുറെ പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും മാർക്ക് പോയിട്ടുണ്ട്? വിനോദൻ, ലക്ഷ്മി, കാർത്തിക് എല്ലാവരും പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിലും തെറ്റായി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, രഞ്ജു പി ആർ ബി ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. രഞ്ജു കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936. അപ്പൊ എന്നായിരുന്നു ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ? 1936 ആയിരുന്നു. അത് ഏത് വർഷമായിരുന്നു നടന്നത്? സോറി, ഏത് വർഷം ആണ്? 1936 എന്ന് പറഞ്ഞു. ഓക്കെ, അത് എവിടെയാണ് നടന്നതെന്നാണ് ചോദ്യം. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട്. എവിടെ വെച്ചിട്ടായിരുന്നു ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936 നടന്നത്? ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ. അഖിൽ തൃശ്ശൂരുമാണ്, അരുൺ ധർ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി, അഖിൽ, അഖില, എബിൻ, കാവ്യ, അതിര, മീര, കവിത, വിജയകുമാർ, സൗമ്യ, വിനീതൻ, ദെൻ സൂര്യ, ഷഹന, സച്ചിൻ രാജ്. ഓ, സച്ചിൻ രാജ് വന്നിട്ടുണ്ട്. ഫിറോസ് വളവത്ത്, റിൻടോ, അജ്മൽ, ഓക്കെ, സിനു, അരുണ, ജോബ്, ഷാലിമ, കരീം, ജിഷ, പിയ, ശ്രീവിദ്യ. ഓക്കെ, ജോസ്ന എ ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ശരത്ത് ബി ആണ് മാർക്ക് ചെയ്തത്. രതീഷ് സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലെ തെറ്റിപ്പോയൊന്ന് നോക്കണം. കുറച്ച് പേരെ ബി ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ എവിടെയാണ് നടന്നത്? തൃശ്ശൂരാണ് നടന്നത് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ. അടുത്തത് പട്ടിണി ജാഥ. പട്ടിണി ജാഥ വാസ് ലെഡ് ബൈ എ കെ ഗോപാലൻ ഫ്രം, പട്ടിണി ജാഥ വാസ് ലെഡ് ബൈ എ കെ ഗോപാലൻ ഫ്രം കണ്ണൂർ, തിരുവനന്തപുരം. കണ്ണൂർ ടു മദ്രാസ്, കാസർഗോഡ് ടു തിരുവനന്തപുരം, കൊച്ചിൻ ടു മദ്രാസ്. പട്ടിണി ജാഥ എവിടം മുതൽ എവിടം വരെയായിരുന്നു? എല്ലാവരും ഓപ്ഷൻ സി ആണോ മാർക്ക് ചെയ്തേക്കുന്നത്? അരുൺ ധർ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അഖിൽ കണ്ണൂർ ടു മദ്രാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബി. ഓക്കെ, ഓക്കെ, ബി ആണ് എല്ലാവരും മാർക്ക് ചെയ്തിരുന്നത്. വെരി വെരി ഗുഡ്. കണ്ണൂർ ടു മദ്രാസ് ആണ് പട്ടിണി ജാഥ. കണ്ണൂർ ടു മദ്രാസ് ആണ് എ കെ ജി പട്ടിണി ജാഥ ലീഡ് ചെയ്തത്. പട്ടിണി ജാഥ ആരാണ് ലീഡ് ചെയ്തത്? എ കെ ജി. അതുപോലെ ജാഥ ലീഡ് ചെയ്തത് മനത്ത് പത്മനാഭൻ. അങ്ങനെ ഓർത്തു വെക്കുക. അതുപോലെ യാചനായാത്ര നടത്തിയത് വി ടി ഭട്ടതിരിപ്പാട്. ഹു വാസ് ദ ഓൺലി മുസ്ലിം ദിവാൻ ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ ഒരേയൊരു മുസ്ലിം ദിവാൻ ആരായിരുന്നു? അഖിൽ മഠത്തിൽ വന്നിട്ടുണ്ട്. ജയകുമാർ, ജോബ്, എല്ലാവരും ബി തന്നെയാണ് ആൻസർ ചെയ്തേക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പത്തെ ആൻസർ. വെരി ഗുഡ്. ഹു വാസ് ദ ഓൺലി മുസ്ലിം ദിവാൻ ഓഫ് ട്രാവൻകൂർ? മുഹമ്മദ് ഹബീബുള്ള, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ. ആരാണ് ദ ഓൺലി മുസ്ലിം ദിവാൻ ഓഫ് ട്രാവൻകൂർ? ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷംന, സന്ധ്യ, പ്രവിത, റിൻടോ, അഖിൽ മഠത്തിൽ, ദെൻ ഷഹീന, ആതിര, കാവ്യ, ശ്രീവിദ്യ, അഖില, ഹസ്ന, പ്രവിത,
മീര രാജേഷ് അഖിൽ അരുൺധ ദെൻ വിജയകുമാരി സഫീന ജോസ്ന ശരത് ഓക്കെ പൊന്നൂസ് പൊന്നൂസ് മീനി ഒന്ന് നോക്കണം ജയകുമാർ എ ആണ് മാർക്ക് ചെയ്തത് പൊന്നൂസ് അതിൻ്റെ ആൻസർ തെറ്റാണ് ഒന്ന് നോക്കിക്കോണം കാരണം അത് കറക്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞു പോയി കറക്റ്റ് നോട്ട് ചെയ്തിരിക്കണം മുഹമ്മദ് ഹബീബുള്ളയാണ് ഓൺലി മുസ്ലിം ദിവാനോ ട്രാവൻകൂർ ഈസ് മുഹമ്മദ് ഹബീബുള്ള ഓക്കെ ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് തിരു കൊച്ചി ആരായിരുന്നു ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് തിരുക്കൊച്ചി എ ജി ജോൺ ടി കെ നാരായണപിള്ള സി കേശവൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഇതിൽ ആരായിരുന്നു ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് തിരുക്കൊച്ചി അരുൺ സി ആണ് ആൻസർ ചെയ്തേക്കുന്നത് ഓക്കെ സൗമ്യ ബി ശരത്ത് ഡി മാർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണം ബാക്കി എല്ലാവരും ബി ആണ് മാർക്ക് ചെയ്യുന്നത് ആന്റണി ഡി ആണ് ബൈജു ഡി അജ്മൽ പ്രവിത ഒക്കെ ഡി ആണല്ലോ മാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ടി കെ നാരായണപിള്ള ടി കെ നാരായണപിള്ളയാണ് ടി കെ നാരായണപിള്ള ഓപ്ഷൻ ബി അഖിലാണെന്നേ ഇല്ലോ ഹു അബോളിഷ്ഡ് സ്ലേവ് ട്രേഡ് ഇൻ ട്രാവൻകൂർ ഇൻ 1812 ഓക്കെ അടിമ കച്ചവടം തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് അത് എന്നാണെന്ന് പഠിച്ചു ഒരു ചോദ്യം പഠിക്കുക എന്നാണ് 1812 ഓക്കെ 1812 ആരാണ് ഈ അടിമ കച്ചവടം അബോളിഷ് ചെയ്ത് നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മി ഭായ് സേതു പാർവതി ഭായ് റാണി പാർവതി ഭായ് ഗൗരി രുക്മിണി ഭായ് ആരായിരുന്നു സ്ലേവ് ട്രേഡ് ഇൻ ട്രാവൻകൂർ അബോളിഷ് ചെയ്തത് സ്ലേവ് ട്രേഡ് ഇൻ ട്രാവൻകൂർ അബോളിഷ് ചെയ്തത് ആരാണ് ഗൗരി ലക്ഷ്മി ഭായ് സേതു പാർവതി ഭായ് റാണി പാർവതി ഭായ് ദെൻ ഗൗരി ലക്ഷ്മി ഭായ് വിനോദൻ ദെൻ പാർവതി കാവ്യ സച്ചിൻ രാജ് അജ്മൽ പൊന്നൂസ് അതിര അഖിൽ മീര ജോസ്ന കെ ശ്രീവിദ്യ അഖിൽ മഠത്തിൽ ഷഹീന ഷഫീന ദെൻ സച്ചിൻ ആന്റണി അരുൺ സൂര്യ നിശാന്ത് ദെൻ ജയകുമാർ എല്ലാവരും ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്തേക്കുന്നത് വെരി ഗുഡ് ആരാണ് ഗൗരി ലക്ഷ്മി ഭായ് ആണ് റാണി ഗൗരി ലക്ഷ്മി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഗൗരി ലക്ഷ്മി ഗൗരി ലക്ഷ്മി ഭായ് കറക്റ്റ് ആൻസർ ഗൗരി ലക്ഷ്മി ഭായ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ന്യൂസ് പേപ്പർ അല്ല മീൻ ദ ന്യൂസ് പേപ്പർ അല്ല മീൻ വാസ് സ്റ്റാർട്ടഡ് ബൈ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി മൗലാന അബ്ദുൽ കലാം ആസാദ് ദെൻ മൗലാന ഷൗക്കത്ത് അലി അൽ അമീൻ ദ ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്ത ആരാണ് അൽ അമീൻ എന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്ത ആരാണ് അതെ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് അരുൺ കൃഷ്ണ ആന്റണി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശരത്ത് ബൈജു ശരത്ത് നോക്കണം ദെൻ ഓക്കെ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്നും കൂടി ഉണ്ട് സാധാരണ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് അൽ അമീൻ പത്രം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഹു വാസ് ദ ഫസ്റ്റ് നോൺ man who ring the temple bell of Guruvayur temple Guruvayur ambalathinte avurthe kshetra mani mulakkiya aadyathe non brahmin abrahmananaya aala aarayirunnu p krishna pilla tk madhavan kekelappan manath padmanabhan idil aarayirunnu Guruvayur temple la aadyamayittu
temple bell adichathu? Who was the first non brahmin man? ഓക്കെ, എല്ലാവരും ഓപ്ഷൻ എ തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. സൂര്യ, നിശാന്ത് കുറച്ചുപേരെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, രഞ്ജു, പ്രദീപ് കുട്ടൻ. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ എ ആണ്. രഞ്ജു പി ആർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പി കൃഷ്ണ പി കൃഷ്ണ പിള്ള. ഓക്കെ, ഹു വാസ് നോൺ ആസ് ജോൺ ഓഫ് ആർക്ക് കേരള? ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള അറിയപ്പെട്ടത് ആരാണ്? ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള. അക്കാമചെറിയാൻ, അന്നാചാണ്ടി, പാർവതി, നെന്മിണി മംഗലം, എ വി കുട്ടിമാളു അമ്മ, ഇതിൽ ആരാണ് ജോൺ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെട്ടത്? നീതു, ദെൻ അഖിൽ, അഖില, ബിനു, അരുൺ, കാവ്യ, ഹസ്ന, ജോസ്ന, അപർണ, രഞ്ജു, ശരത്, അരുൺ, തിര, പ്രതി, ഗീതു, ബൈജു, ശരണി, സൗമ്യ, കുറെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, എന്റെ ആൻസർ എന്ന് പറയുന്നത് എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അക്കാമചര്യൻ. ജലസ് തോന്നപ്പോ ജലസ് 21 ഒന്ന് തെറ്റി, അക്കാമചര്യനാണ് കറക്റ്റ് ആൻസർ. ജോ അക്കാമച്ചാര്യന്റെ വേറെ പേര് കൂടിയുണ്ട്, മഹാത്മാഗാന്ധി അക്കാമച്ചാര്യ വേറൊരു പേര് കൂടി വിളിച്ചിരുന്നു, അത് ഓർമ്മയുണ്ടോ? അക്കാമച്ചാര്യന് ഗാന്ധിജി കൊടുത്ത വേറൊരു പേരുണ്ട് അക്കാമച്ചാര്യനെ വിളിച്ചത്. അതെ, അവരെ അങ്ങനെ അങ്ങനെയും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പേര്? ഝാൻസി റാണി, ഝാൻസി റാണി ഓഫ് കൊച്ചി അല്ലെ? അല്ലെ, അങ്ങനെയല്ലേ വിളിക്കുന്നത്? ഝാൻസി റാണി ഓഫ് ട്രിവാൻഡ്രം എന്നാണോ വിളിക്കുന്നത്? ഓക്കെ, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. ഓക്കെ, ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഝാൻസി, വെരി ഗുഡ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഫോംഡ് ഇൻ ദ ഇയർ? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തത്? 1940, 1941, 1942, 1943. ഏത് വർഷമാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഫോം ചെയ്തത്? മീര രാജേഷ് ആൻസർ ചെയ്തിട്ടുണ്ട് 1941. അതുപോലെ അപർണ, നീതു, ഗീതു, അരുണ, ഹസ്ന, ശ്രീവിദ്യ, ഷഹീന, ആന്റണി, അരുൺ, ശരത്, അതിര, സച്ചിൻ, സൗമ്യ, തരാബ്. ഓക്കെ, അവിടെ ചിലവര് എ മാർക്ക് ചെയ്ത് ഞാൻ ആരിക്കും കണ്ടു, തരാം ശ്രദ്ധിക്കണം. ഓക്കെ, ജോസ്ന ചാലു പാസ് ചെയ്തു. ഓക്കെ, ബാക്കി എല്ലാവരും തന്നെ ബി ആണ് മാർക്ക് ചെയ്തത്. തരാബ് ആൻസർ ചെയ്തേക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, 1941 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്, 1941 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഹു റോട്ട് ദ ഫേമസ് ബുക്ക് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള? ഹു റോട്ട് ദ ഫേമസ് ബുക്ക് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള? അത് എഴുതിയത് ആരാണ്? A short history of the peasant movement in Kerala. EMS, CH the Menon, PK Vasudevan Nair, Pattam Thanupilla. Arana, a short history of the peasant movement in Kerala. Okay, ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പേര് വായിക്കുന്നില്ല. EMS എന്ന് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ശരിയാണ്, EMS നമ്പൂതിരിപ്പാടിന്റെ ബുക്കാണത്. ഓക്കെ, EMS നമ്പൂതിരിപ്പാടിന്റെയാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പ്രസന്റ് മൂവ്മെന്റ് ഇൻ കേരള.
The British Viceroy, the first British Viceroy who visited Travancore. Trivandrum sandarshicha aadyathe British Viceroy aanu. First British Viceroy who visited Travancore. Trivandrum visit cheyda aadyathe British Viceroy aaraanu British Viceroy. Lord Irwin, Lord Mountbatten, Lord Curzon, Lord Minto, ഇതിൽ ആരാണ്? അഖിൽ കൾസൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാവ്യ, മീര, ഓക്കെ, തരാബ് ബി ആണ് മാർക്ക് ചെയ്തേക്കുന്നത്, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ എന്റെ ആൻസർ മനസ്സിലായി. ഏതാണ്? ലോർഡ് കൾസൺ. കൾസൺ പ്രഭുവിന്റെ അടുത്തായിരുന്നു. കൾസൺ പ്രഭുവാണ് ആദ്യമായിട്ട് തിരുവിതാംകൂർ സന്ദർശിച്ച ബ്രിട്ടീഷുകാരൻ, ബ്രിട്ടീഷ് വൈസ്രോയി. ഓക്കെ, തരിശപ്പള്ളി കോംപ്ലെ, തരിശപ്പള്ളി ശില ഫലകം, ആൻഡ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഡേറ്റഡ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ കേരള എപ്പിഗ്രഫി. വാസ് ഇഷ്യൂ ബൈ അയ്യടിക്കൽ തിരുവടികൾ. ആദ്യത്തെ ശിലാലിഖിത ചെമ്പ് തകിട് ലഭിച്ചത്, ശിലാലിഖിത എന്ന് പറഞ്ഞാൽ ആ ഒരു പണ്ടത്തെ എഴുത്തുകളാണ് പറഞ്ഞത്, അത് ലഭിച്ചത്, അതാണ് ആദ്യത്തെ ഡേറ്റ് ഉള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഹിസ്റ്ററിയില. അത് ആ അയ്യനടിക്കൽ തിരുവടികളാണ് അത് ഇഷ്യൂ ചെയ്തത്. അത് ഏത് വർഷമായിരുന്നു എന്നാണ് ചോദ്യം. 1000 AD, 849 AD, 1225 AD, none of these. തരിശപ്പള്ളി കോപ്പർ പ്ലേറ്റ് വരുന്നത് ഏത് വർഷമാണ്? തരിശപ്പള്ളി കോപ്പർ പ്ലേറ്റ്. ഓക്കെ, കുറെ പേര് ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. അഖില പാസ് ചെയ്തിട്ടുണ്ട്. അപർണ കരയാണോ? അഖിൽ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. സച്ചിൻ, ഷഹീന ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 849 AD ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, 849 AD ആണ് തരിശപ്പള്ളി കോപ്പർ പ്ലേറ്റ് അത് ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത്. വെരി ഗുഡ്. ദ ഫസ്റ്റ് റോയൽ ഓർഡർ ഇഷ്യൂഡ് ബൈ റാണി ഗൗരി ലക്ഷ്മി ഭായ് ടു അബോളിഷ് സ്ലേവ് ട്രേഡ് ഇൻ ട്രാവൻകോർ. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ഇവിടെ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. ഓക്കെ, ഓക്കെ, റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. അത് ഏത് വർഷമായിരുന്നു? അവിടെ ജോസ്ന ശാലു ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ ചോദ്യമായിരിക്കണം, നമുക്കൊന്നുകൂടെ പറയാം. അതായത് ഓക്കെ, ഈ ഓരോ രാജാക്കന്മാര് പണ്ടുണ്ടായിരുന്നവര് ഓരോ ഫലകങ്ങൾ, ഓരോ ഫലകങ്ങൾ, ചെമ്പ് തകിട, അങ്ങനെ ചെമ്പ് ഫലകങ്ങൾ ഇറക്കിയിരുന്നു. അതായത് അവരുടെ ഓരോ വിളംബരങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഡേറ്റ് ഒക്കെ വെച്ച് അവരുടെ പേരിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ കുറെ കാലം കഴിഞ്ഞ് നമുക്കത് ചരിത്രകാരന്മാർ ഇതൊക്കെ കണ്ടെടുത്തതാണ്. അങ്ങനെ ചരിത്രകാരന്മാരെ കണ്ടെടുത്ത ആദ്യത്തെ ഡേറ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഡേറ്റ് എടുത്താലാണല്ലോ അത് എത്ര പഴക്കം ഉണ്ടെന്ന് എളുപ്പത്തിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഡേറ്റ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ അങ്ങനെ ഒരു കോപ്പർ, അതായത് ചെമ്പ് തകിട് അല്ലെങ്കിൽ ചെമ്പ് തകിടിൽ എഴുതിയിട്ടുള്ളത് ഇതാണ്. ചെമ്പ് ഫലകം എന്നാണ് പറയുന്നത്, തകിട് എന്നല്ല, ചെമ്പ് ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് തരിശപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ്. അത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അത് ജോസ്നയ്ക്ക് ഇപ്പൊ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ജയകുമാറിന്റെ ബാറ്ററി ലോ ആണോ? ഓക്കെ, നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് റോയൽ ഓർഡർ ആയിരുന്നു. അത് എ മാർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. 5th December 1812 ആയിരുന്നു. ഇതിപ്പോ കുറച്ച് കൺഫ്യൂസ് ആണ്, കാരണം ഒരേ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഓപ്ഷനില്. 5th December ആണ്, December 5 ആണ്. അത് ഓർമ്മിക്കുക, December 5. അതുലാസ് മൂഷക വംശ, മൂഷക വംശ കാവ്യ ഈസ് എ സെമി ലെജൻഡറി അക്കൗണ്ട്സ് ഓഫ് ദ റൂളേഴ്സ് ഓഫ്. അതുല എന്ന് പറഞ്ഞ ആൾ എഴുതിയത് ഒരു കാവ്യമാണ് മൂഷക വംശ കാവ്യം.
മൂഷകവംശ കാവ്യം അത് ഒരു സെമി ലെജൻഡറി അക്കൗണ്ട്സ് ഓഫ് ഏത് റൂളേഴ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് അത് പറയുന്നത്. ഓക്കെ, താര. ഓക്കെ, താര ബി എന്നാണോ? ഓക്കെ, താര എന്നാണ്. താരയുടെ തൊട്ടു മുന്നത്തേന് സി ആണ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, കറക്റ്റ് ആൻസർ അപ്പൊ നോക്കി വെക്കില്ല ഞാൻ പറയുമ്പോ. ഓക്കെ, ഒത്തിരി പേര് ഡി മാർക്ക് ചെയ്തു. താര ഇതൊന്നും കറക്റ്റ് ആണെന്ന് നോക്കണം. അതുലയുടെ മൂഷകവംശം എന്ന് പറഞ്ഞാൽ ഏഴിമല, ഏഴിമല റൂളേഴ്സിനെ പറ്റിയുള്ളതാണ്. ഏഴിമല. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് നായർ റെഗുലേഷൻ ആക്ട്, ഫസ്റ്റ് നായർ റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റൂൾ ഓഫ്. ഫസ്റ്റ് നായർ റെഗുലേഷൻ ആക്ട് ട്രാവൻകൂറിൽ ഏത് ആരുടെ ഭരണകാലത്താണ് പാസാക്കിയത്? നായർ റെഗുലേഷൻ ആക്ട്. മൂലം തിരുനാൾ, ശ്രീ മൂലം തിരുനാൾ, ശ്രീ സേതുലക്ഷ്മി ബായി, റാണി സേതുലക്ഷ്മി ബായി, ദെൻ ശ്രീ ചിത്ര തിരുനാൾ, ദെൻ ശ്രീ വിശാഖൻ തിരുനാൾ, ആരുടെ കാലത്തായിരുന്നു ഫസ്റ്റ് നായർ റെഗുലേഷൻ ആക്ട് വന്നത്? നായർ റെഗുലേഷൻ ആക്ട്. ഓക്കെ, ശ്രീവിദ്യ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീവിദ്യ സൂര്യ അനിശാന്ത് ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാസ് ചെയ്തു ജോസ്ന. ദെൻ ഷഹീന പാസ് ചെയ്തിട്ടുണ്ട്. രജന, അഖിൽ ഒക്കെ പാസ് ചെയ്തു. എല്ലാവരും പാസ്സാണോ? ഓക്കെ, ജല സി ആണോ ചോദിച്ചിട്ടുണ്ട്. ആൻസർ പറയാം. അരുൺ കൃഷ്ണ എ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എസ്, എസ് ഒ മാർക്ക് ചെയ്ത. ഓക്കെ, ദെൻ ഗോപി കൃഷ്ണൻ സി, ശരത് സി മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്രവിത സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ദെൻ രാമ, പ്രവീൺ രാധാകൃഷ്ണൻ, സുദർശൻ, കാരുളി, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്റെ ആൻസർ പറയാം. ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാൾ. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മനത് പത്മനാഭനാണല്ലോ. ഓക്കെ, എം എം, ആ എം ഇവിടെ വരുന്നത് മൂലം തിരുനാൾ. ഓക്കെ, ഗുരുവായൂർ ടെമ്പിൾ വാസ് ത്രോൺ ഓപ്പൺ ടു ദ അൺടച്ചബിൾ ഹിന്ദുസ്. ഗുരുവായൂർ ടെമ്പിള് എന്നാണ് ഐത്തോ ഉണ്ടായിരുന്ന അൺടച്ചബിൾ ഹിന്ദുസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഗുരുവായൂർ ടെമ്പിൾ വാസ് ത്രോൺ ഓപ്പൺ ടു ദ അൺടച്ചബിൾ ഹിന്ദുസ് ഇൻ. അരുൺ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. ജോസ, ജോസ്ന എ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 36 ആണ് എല്ലാവരും മാർക്ക് ചെയ്തേക്കുന്നത്. സി മാർക്ക് ചെയ്ത്, ബൈജു സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അരുൺ കൃഷ്ണ ബി മാർക്ക് ചെയ്തു. രജന, സുദർശനൻ, സുദർശൻ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ദെൻ 1947. Okay. Who started newspaper Sujana Nidhi? Sorry. Sujanandini. Sujanandini naana, sorry. Who started the newspaper Sujanandini from Paravur in 1891? 1891 ila aarana Sujanandini ennoru newspaper vurtharakkeda. സി വി കുഞ്ഞിരാമൻ, സി കൃഷ്ണൻ, കേശവൻ ആശാൻ, രാമചന്ദ്ര നെടുങ്ങാടി. സുജനന്ദിനി. വിഘ്നേഷ് മോഹൻ വന്നിട്ടുണ്ട്. കേശവൻ ആശാൻ എന്ന് പറഞ്ഞു. അരുൺ ധർ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ കേശവൻ ആശാൻ, റിൻഡോ റെജി ഒക്കെ കേശവൻ ആശാൻ ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഒക്കെ അഖിൽ സി മാർക്ക് ചെയ്തിട്ടുണ്ട്.
Then Sandhya, Jodhishi, Joshna, Joshna Shalu, Shahina, okay, Safina, Kasim, Safina, Adieta, Nunvarindada. Then, okay, Larnana, see, Sharath B. Markedu, Sharath Raj on the Stradikanam, B. Ella, Praveen Radhakrishnan, Pravita, Eleven C. Anamakedakanam. Option C and a correct answer. Keshavan Asha Nana Janandini in the paper starting the Pukoto revolt. Pukoto revolt is related to which of the following incidents? Pukoto revolt, either incident might end the Patadana Parashi revolt, Attingal revolt, Vedutambi revolt, Malabar revolt. Either my Venta Patadana Pukoto revolt. Parashi, Atiyal, Vilutambi, Malabar. Tara B. Markeedittunda in Mumbai. Tara B. Markeedittunda Pukotu. Pukotu revolt. Pukotu lehala. Edumai bendhapettadana. Malabar revolt. Answer ittunda Kavya. Then Shaini, Shinoy, Shahina, Rajana, Miti, Viknesh. Okay. Baiju, Jealous. Jealous 21. Okay, this is so, okay, 11. Malabar revolt. Pukotu revolt. That is related to Malabar revolt. Very good. Akhil, upon the study, Malabar revolt. Pukotu revolt. Okay. In the course of the people. In the course of the people. The autobiography of which Kerala leader. In the course of the people, Janaka Vendi, Anganyanunu, course of the people, autobiography of which Kerala leader, A.K. Gobalan, Manatha Padmanabhan, E.M.S. Patundanupre. PC notes, hi. Hi. Then, Tara C Marki de Tunda Tara on the Sradikaram AKG Marki de Tunda Rajana Shahid Niki Niti Shinoy Alari A and Marki de Kana Maripoir on the Sradikaram Tara So AK Gobalan AK Gobalan Surya Nishadi Marki de Tunda Correct Akaram AKG Option A. Which Malayalam literary journal established in 1904 to serve as a voice of the underprivileged communities was popularly referred as the Irava Gazette. Okay. Taana Jadilulalil underprivileged writer communities in Vendita Irava Gazette ennoru Malayalam literary journal established edu Irava Gazette. Adu 1904 ilana start edu adu ഏതെ ലിറ്ററി ജേർണൽ ആണ് അത് അതിന്റെ പേരാണ് ഈഴവ ഗസറ്റ് എന്ന് പറയുന്നത് മിതവാദി യുക്തിവാദി സമദർശി വിവേകോദയം ഈഴവ ഗസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എസ്എൻഡിപിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കേ കാവ്യ എ മാർക്ക് ചെയ്തിട്ടുണ്ട് റിൻഡോ സൂര്യ എ മാർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് അത് കറക്റ്റ് അല്ല കറക്റ്റ് വിവേകോദയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റിപ്പോയവരെ നോക്കണം Okay, Irava Gazette in Varna Eda Indiana Vivekodayam. To whom the second Irava Memorial was presented by the leaders of Irava community in 1900. Ayati Tolayatilam Ariana Arkana Irava Memorial presented Ayati Tolayatilam. Lord Ripon, Lord Curzon, Masri Moolam Tirunal. Swadhi Dirnal Arkayanu second Irava Memorial present either second Irava Memorial. Option B Anna Lord Curzon Shahina B market it under Curzon the market under Praveen correct Akanam Rino correct Akanam. Okay, the tip oil on the correct enum.
സി മാർക്ക് ചെയ്താരോ ഷിനോയ് കറക്റ്റ് ആക്കണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ലോർഡ് കേഴ്സൺ ആണ് കറക്റ്റ് ആൻസർ. ലോർഡ് കേഴ്സൺ. ഓക്കെ, ഒരുപാട് പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമൂലം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ അല്ലല്ലോ. ഓക്കെ, ഷിനോയ് ലോർഡ് കേഴ്സൺ ആണ് കറക്റ്റ്. അതായത് ആർക്കാണ് ഈ സെക്കൻഡ് ഇഴവ മെമ്മോറിയൽ പ്രസന്റ് ചെയ്തതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആനി ബസന്റ് ചെയർഡ് എ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഇൻ മലബാർ ആൻഡ് ദാറ്റ് ഹെൽഡ് അറ്റ്. ആനി ബസന്റ് ചെയർഡ് എ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഇൻ മലബാർ ആൻഡ് ദാറ്റ് ഹെൽഡ് അറ്റ്. എവിടെയാണ്, എവിടെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ കോൺഫറൻസ് ആണ് ആനി ബസന്റ് ചെയർ ചെയ്തത്? വൺ സെക്കൻഡ്. ഓക്കെ, നമ്മുടെ 1 അവർ ആവാറായി. ഓക്കെ ഷിനോയ്, ഓക്കെ ഏതായിരുന്നു, എവിടെയായിരുന്നു ആനി ബസന്റ് ചെയ്യേടെ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഇൻ മലബാർ? എവിടെയായിരുന്നു? മഞ്ചേരി, വടകര, ഒറ്റപ്പാലം, കണ്ണൂർ എന്നാണ്. ഓപ്ഷൻ സി കുറച്ച് പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിൻറ്റോ എ മാർക്ക് ചെയ്തു, നിതീപക്ക് പാസ് ചെയ്തു. ഓക്കെ, ഓപ്ഷൻ സി അജി. ഓക്കെ, എല്ലാവരും കുറച്ചൊരു ഒറ്റപ്പാലം പറഞ്ഞിട്ടുണ്ട്. എ ആണോ എന്ന് റിജിന, റിജിന ചോദിച്ചിട്ടുണ്ട്. ജോസ്ന, എ, ഷമീനാടി. ഓക്കെ, മഞ്ചേരിയാണ്, മലബാറിലെ പൊളിറ്റിക്കൽ കോൺഫറൻസ് ആണ്, മലബാറിലാണെന്ന് ഓർക്കുക. അതെവിടെ വെച്ചായിരുന്നു? മഞ്ചേരിയായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, കാരണം 1 അവർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, ഒരു സെറ്റ് ഓഫ് ക്യൂസും കൂടി ഉണ്ടായിരിക്കും ഫാക്ട്സ് അബൌട്ട് കേരളയുടേത്. അതിനി നാളെ ഒന്നുമില്ല, അതിനി 17ാം തീയതിയേ ഉള്ളൂ. ഫെബ്രുവരി 17ന് 6 to 7 ആയിരിക്കും ഇനി ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു 4 ദിവസവും, ഈ മാസത്തിലെ ഈ ഒരു 4 ദിവസവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ്. നല്ലോണം ഇന്ററാക്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലാത്തതൊക്കെ കിട്ടി, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് റിവൈസ് ചെയ്യാൻ പറ്റി, ബ്രഷപ്പ് ചെയ്യാൻ പറ്റി എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ ഫോർ ദിസ് ടൈം. താങ്ക് യു സോ മച്ച്. ബൈ.